42-ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഹണ്ടിയാല ലക്ഷ്മി നാരായണ സ്വാമി ദത്തു ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേരളത്തിലെയും ചണ്ഡീഗഡിലെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്നു. 2015 ഡിസംബർ 2 വരെ എച്ച് എൽ ദത്തുവിന് കാലാവധിയുണ്ട്. അതിനിടെ 1995 ദത്തുവിനടക്കം ജഡ്ജിമാർക്ക് അനധികൃതമായി വീട് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം നൽകിയെന്ന ആരോപണം ഉയരുന്നുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരായ ടി എസ് ഠാക്കൂർ, വി ഗോപാലഗൌഡ എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. 1991 കർണാടക സർക്കാർ കർഷകരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി കർണാടക ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ഹൌസ് ബിൽഡിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വിട്ടു. തുടർന്ന് സൊസൈറ്റി ക്രമം വിട്ട് 73 ജഡ്ജിമാർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകി. എച്ച് എൽ ദത്തുവിന് സ്ക്വയർ ഫീറ്റിന് 15 രൂപ തോതിൽ 2400 സ്ക്വയർ ഫീറ്റ് 1997 സ്ക്വയർ ഫീറ്റിന് 25 രൂപ തോതിൽ 4000 സ്ക്വയർ ഫീറ്റ് 2002 നൽകി. സൊസൈറ്റി അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ആദ്യം വാങ്ങിയ 2400 സ്ക്വയർ ഫീറ്റ് തിരികെ നൽകി. 4000 സ്ക്വയർ ഫീറ്റ് കൊച്ചുമകന് സമ്മാനമായി നൽകുകയും ചെയ്തു. ബാംഗ്ലൂർ വിമാനത്താവളത്തിനടുത്തുള്ള വസ്തുവിന് ഇപ്പോഴത്തെ വില സ്ക്വയർ ഫീറ്റിന് 8000 രൂപയാണ്. ഏതാണ്ട് 3 കോടി രൂപയുടെ വസ്തു ദത്തു 2002 കൈക്കലാക്കിയത് 1 ലക്ഷം രൂപയ്ക്കാണ്. ഇത്തരത്തിൽ ഭൂമി നേടിയ മറ്റൊരു ജഡ്ജി കെ എൽ മഞ്ജുനാഥിനെതിരെ വാർത്ത വന്ന സാഹചര്യത്തിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ആരോപണ വിധേയനായ എച്ച് എൽ ദത്തുവിന്റെ സ്ഥാനാരോഹണം. മീഡിയ വൺ ഡൽഹി.